ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് ശ്രീധരൻപിള്ള പിന്നെയും ചിരിപ്പിക്കുകയാണ് ബി ജെ പിയിലേക്ക് കോൺഗ്രസ്സുകാരുടെ മഹാപ്രവാഹം ഉണ്ടാകും എന്ന് പറഞ്ഞ് ഒരു രാമൻ നായരിൽ മാത്രം ഒതുങ്ങി നിന്നുപോയ ആ വലിയ നേട്ടമുണ്ടല്ലോ അതിപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ വീണ്ടും ശ്രീധരൻപിള്ള എടുത്ത് വീശി തുടങ്ങി ഇങ്ങനെ അന്തരീക്ഷത്തിൽ നിന്ന് എറിഞ്ഞിട്ട് പിടിക്കുകയാണ് കൂടുതൽ പേര് വരും കൂടുതൽ പേർ വരും കൂടുതൽ പേർ വരുമെന്ന് ടോം അടക്കം വന്നത് എന്തായാലും പിള്ളയുടെയോ കേരള ബി ജെ പിയുടെയോ അക്കൗണ്ടിലല്ല അത് ഡൽഹിയിൽ നടന്ന ചില ചർച്ചകളുടെയും ഡൽഹിയിലുണ്ടായ ചില ആശയക്കുഴപ്പങ്ങളുടെയും ഒക്കെ തുടർച്ചയായിട്ടുള്ള കാര്യമായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം അങ്ങനെയായാൽ ഞാനിനി എങ്ങനെ വിട്ടുകൊടുക്കും എന്ന് ചിന്തിച്ചിട്ടാണ് ശ്രീധരൻ പിള്ള ശശി തരൂരിൻ്റെ ബന്ധുക്കളായ ഉറ്റ ബന്ധുക്കളായ പത്ത് പേരെ ഇതാ ബി ജെ പിയിൽ ചേർക്കുന്നു എന്ന് പറഞ്ഞ് കൊച്ചിയിൽ ഒരു സ്വകാര്യ ഹോട്ടലിൽ ചടങ്ങ് സംഘടിപ്പിച്ചത് ശശി തരൂരിൻ്റെ അമ്മയുടെ സഹോദരിയും ഭർത്താവും അവരുടെ ബന്ധുക്കളുമായി പത്ത് പേർ അവിടെ വന്ന് പിള്ളയിൽ നിന്ന് അംഗത്വമൊക്കെ സ്വീകരിച്ചു എന്നിട്ട് ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ വിളിച്ചപ്പോൾ അവരാരും അവിടെ നിന്നില്ല എല്ലാവരും ചാടി പുറത്തിറങ്ങി അപ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചു ഞങ്ങൾ പണ്ടേ ബി ജെ പി പിന്നെ എന്തിനാണ് ഈ ബി ജെ പിയുടെ അംഗത്വം ഇപ്പോൾ തന്നത് എന്നറിയില്ല പിന്നെ എന്തിനു ചടങ്ങിന് വന്നു ചടങ്ങിന് ശബരിമല കർമ്മസമിതിയുടെ ഒരാൾ വിളിച്ചു പത്മജ എന്ന് പറയുന്ന ആൾ വിളിച്ചു അങ്ങനെ ഞങ്ങൾ വന്നതാണ് ഇതാണ് പരിപാടി എന്ന് അറിയില്ലായിരുന്നു എന്ന് എന്താണ് ശ്രീധരൻ ഇത് ശശി തരൂരിൻ്റെ ബന്ധുക്കൾ ഒന്നടങ്കം താ ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ശശി തരൂരിൻ്റെ അമ്മയുടെ സഹോദരിയെയും ഭർത്താവിനെയും ബി ജെ പി കാരായിട്ടുള്ള ആളുകൾക്ക് അംഗത്വം കൊടുത്ത് ഫോട്ടോ എടുത്ത് നിങ്ങൾക്കൊരു വലിയ പ്രചരണ ആയുധമാക്കാൻ വേണ്ടിയിട്ടായിരുന്നു നാണം ഘട്ട പരിപാടിയായില്ലേ ആ ബന്ധുക്കൾ തന്നെ പരസ്യമായി മാധ്യമങ്ങളോട് പറഞ്ഞില്ലേ ഞങ്ങൾ നേരത്തെ ബി ജെ പി എന്നുള്ളത് നേരത്തെ ബി ജെ പി ആളുകളെയൊക്കെ വിളിച്ചു കൊണ്ടുവന്ന് നിങ്ങൾ മെമ്പർഷിപ്പ് കൊടുത്ത് ഇതാ ഇവരൊക്കെ ബി ജെ പിയിൽ ചേർന്നു എന്ന് പറയുകയാണോ ഇപ്പോൾ തോന്നുന്നു തിരുവനന്തപുരത്ത് ഇടയ്ക്ക് ഒരു ചടങ്ങ് നടന്നിരുന്നുവല്ലോ ഈ ശബരിമല വിഷയമൊക്കെ നിന്നിരുന്നപ്പോൾ തിരുവനന്തപുരം കൊല്ലം കോട്ടയം പത്തനംതിട്ട ജില്ലകളിലൊക്കെ ഉള്ള കുറേ പ്രാദേശിക പാർട്ടി പ്രവർത്തകരെ കൊണ്ടുവന്ന് അംഗത്വം കൊടുക്കുന്ന പരിപാടി അവരൊക്കെ ഇപ്പോൾ ബി ജെ പി കാരായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് കാരണം ആരും അന്വേഷിക്കാൻ പോയില്ല കാരണം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോലും അറിയാത്ത ആളുകളെയാണ് നിങ്ങൾ കൊണ്ടുവന്നത് അപ്പോൾ പിന്നെ അവരൊക്കെ ഏത് പാർട്ടിക്കാരാണെന്ന് എന്നറിഞ്ഞുകൂടാതെ നിങ്ങൾക്കിനി ഇതുപോലെ ഇമേജ് എടുക്കാൻ വേണ്ടിയിട്ട് നൂറുപേരെ വിളിച്ചുകൊണ്ട് വന്നതാണോ എന്ന് ഞങ്ങൾക്കിപ്പോൾ സംശയമായി ഇതാണ് പരിപാടി എന്നിട്ടിപ്പോൾ ശേഷം വലിയ വീരവാദം പിന്നെയും മുഴുകി പ്രതീക്ഷയാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് എന്നുള്ളതാണ് ഇങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കാം ഇങ്ങനെയാണ് കാര്യങ്ങൾ പ്രതീക്ഷ വയ്ക്കുന്നത് എങ്കിൽ ചേലായിരിക്കും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം പിന്നെ ശ്രീധരൻപിള്ള പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ നിർവാഹക സമിതി അംഗങ്ങളായ രണ്ട് പേർ വീണ്ടും പാർട്ടിയിൽ വരാൻ സമീപിച്ചിരിക്കുന്നു എന്നാണ് അവരുടെ പേര് വെളിപ്പെടുത്തില്ല എന്നാണ് ഇത് നേരത്തെയും ശ്രീധരൻപിള്ള പറഞ്ഞു ഒരുപാട് പേർ സമീപിച്ചു അത്യുന്നത നേതാക്കൾ പക്ഷേ പേര് വെളിപ്പെടുത്താൻ കഴിയില്ല എന്താണ് ശ്രീധരൻ ശ്രീധരൻപിള്ള പേര് വെളിപ്പെടുത്തിയാലുള്ള കുഴപ്പം അങ്ങനെ കോൺഗ്രസുകാർ നിങ്ങളെ സമീപിച്ച് പാർട്ടിയിലേക്ക് വരാൻ സന്നദ്ധരായിട്ടുണ്ടെങ്കിൽ അവരുടെ പേര് നിങ്ങൾക്ക് ധൈര്യമായി പറഞ്ഞുകൂടെ നിഷേധിക്കട്ടെ ആ കോൺഗ്രസ്സുകാർ അങ്ങനെയെങ്കിൽ അല്ലെങ്കിൽ അത് നിങ്ങളുടെ അഭിമാനകരമായ ഒരു നേട്ടമായി നിങ്ങൾക്ക് ഉയർത്തിക്കാട്ടിക്കൂടെ ഇതിങ്ങനെ വെറുതെ ദാ പുലി വരും പുലിവരും പുലി പുലിവരും എന്ന് പറയുന്നത് പോലെ ശ്രീധരൻപിള്ള ഓരോ ദിവസവും ഉണർന്നെയിട്ട് പറയും ദാ രണ്ട് കോൺഗ്രസ്സുകാർ വരും രണ്ട് അത്യുന്നത നേതാക്കൾ വരും രണ്ട് സി പി എമ്മുകാർ വരും എന്തൊരു പരിപാടിയാണിത് നിങ്ങൾക്ക് മിണ്ടാവിരുന്നുകൂടെ ആവശ്യത്തിന് ഇപ്പോൾ തന്നെ പാർട്ടിയിലെ ആളുകളുണ്ട് എന്നുള്ളൊരു തോന്നലില്ലേ ഇനി കോൺഗ്രസ്സുകാരെ പത്ത് പേരെ കൊണ്ടുവന്നാൽ മാത്രമേ ബി ജെ പിക്ക് ഇവിടെ വളരാൻ കഴിയുകയുള്ളൂ എന്ന് തോന്നുന്നുണ്ടോ അടിസ്ഥാന തലത്തിൽ പാർട്ടിയെ വളർത്താനുള്ള ശ്രമങ്ങൾ നടത്തൂ ശ്രീധരൻപിള്ളെ ഇത്തരത്തിലുള്ള പ്രഹസനങ്ങളും നാടകങ്ങളും കാണിക്കാതെ ഇപ്പോൾ നാണം കെട്ടില്ലേ ഈ ഒരു ചടങ്ങ് സംഘടിപ്പിച്ച് തരൂരിനെ ഒന്ന് ഇരുത്തിക്കളയാം എന്ന് വിചാരിച്ചത് ബി ജെ പി കാരായ ആ ബന്ധുക്കൾ പരസ്യമായി തന്നെ പറഞ്ഞതോടുകൂടി നിങ്ങളുടെ ആ ശ്രമമെല്ലാം പാളി പൊളിഞ്ഞ് പാളീസായില്ലേ